ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വീടിൻ്റെ ഒരു ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് തോന്നി, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ വീടുള്ളതെന്ന് വെച്ചാൽ 1000 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 930 ഒക്കെയാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സ്ക്വയർ ഫീറ്റിനുള്ള എന്താ പറയുക, വളരെ ചുരുങ്ങിയ നമുക്ക് അനുയോജ്യമായൊരു വീടാണ് ഞങ്ങൾ പണിതിട്ടുണ്ടായിരുന്നത്. കൊറോണ ടൈമിലാണ് നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വീടായതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളും വൃത്തികേടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീടുകളിലോട്ട് പോകാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ വീടുള്ളതെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കൈപ്പൂരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വീടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ റോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാണത്, പോക്കറ്റ് റോഡായിട്ട് വരും. ഈ ഒരു വഴി നേരെ വന്നിട്ട് നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഇവിടെ 3 വീടുകളുണ്ട്, ഒന്ന് നമ്മുടെ ബാക്കിലും ഒന്ന് നമ്മുടെ സൈറ്റിലായിട്ടും വീടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്, തൊട്ട് ചേർന്നിട്ട് അസിൻ പർദ എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു, എനിക്ക് ക്ലിയറായിട്ട് അതിനെ കുറിച്ചിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ. ഫ്രണ്ടിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് ഇതാണ്, പിന്നെ അതുപോലെ തന്നെ 2 തൂണും മതിലൊക്കെ നമ്മൾ ഫുള്ള് മതിൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു തൂണുമ്മേ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗേറ്റിൻ്റെ ആ ഒരു ഗുണനിലവാരം കൊണ്ടാണോ എന്നറിയത്തില്ല, ഗേറ്റിൻ്റെ ആ ഒരു പലക വിറ്റുപോയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ, ഇങ്ങനെ പോയതായിട്ടൊക്കെ പറഞ്ഞത് ഓർക്കണ്ട്, എന്തുകൊണ്ട് അത് ചാടിപ്പോയതാണോന്ന് അറിയത്തില്ല. ഇതാണ് നമ്മളുടെ കാർ പോർച്ച്. കാറില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നാത്തൂൻ്റെയും ആങ്ങളയുടെയും ബൈക്കൊക്കെ വെക്കും. പിന്നെ അതുപോലെ തന്നെ ഉമ്മച്ചിയുടെ കുറേ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആക്രി സാധനങ്ങളിൽ പെട്ടതാണ് ഇത്, ഈ ഒരു കസേര, പിന്നെ അതുപോലെ കുറച്ച് ടൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടതുവശത്തായിട്ടാണ് എന്താ പറയുക, ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. വേണമെങ്കിൽ പറയാം നമുക്ക് ഉമ്മച്ചിയുടെ പൂങ്കാവനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ പൂവൊന്നും അധികമില്ല, എല്ലാം ഇതുപോലത്തെ ഇലകളുടെ ചെടികളൊക്കെ തന്നെയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം കൂടുതലും ഇതിനെ പരിചരിക്കുന്നത് ഉമ്മച്ചി തന്നെയാണ് കേട്ടോ. പിന്നെ അവളുടേതായ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ഇതേ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഒന്ന് കണ്ടുപോവാം. അപ്പോൾ എല്ലാത്തിൻ്റെയും പേരുകളൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കറ്റാർവാഴ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടിയിൽ, പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇത് ആമ്പലാണ്, ആമ്പൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, പൂവൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ പല വെറൈറ്റി ചെടികളൊക്കെ ഉമ്മച്ചി എന്താ പറയുക, പല സ്ഥലങ്ങളിൽ നിന്നും സംഘടിപ്പിച്ച് നട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറേയൊക്കെ അവൾ പൈസ കൊടുത്ത് വാങ്ങി നട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ കുറച്ചും കൂടെയും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കുറച്ചും കൂടെയും ഇതിൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സംഭവം എന്താ പറയുക, ചെടികളൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷേ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം എന്താ പറയുക, ഒന്നിച്ചിങ്ങനെ വെച്ചേക്കുവാണ് കേട്ടോ. ആദ്യം മതിലിൻ്റെ മുകളിലൂടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, അതിന് പിള്ളേരൊക്കെ കയറി കളയുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ്. ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ ഗ്രാനൈറ്റാണ് ഇട്ടേക്കുന്നത്, ഫ്രണ്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, സിറ്റ് ഔട്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടമുള്ള ഒരു സ്പേസാണിത്, ഈ ഒരു സിറ്റ് ഔട്ട് കണ്ടല്ലോ. ഈ ഒരു സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു തൂണും അതുപോലെ തന്നെ ആ ഒരു വാൾ ടൈലും, ശരിക്കും സിറ്റ് ഔട്ടിൻ്റെ വാൾ ടൈലും, പിന്നെ ആ ഒരു തറയുടെ വാൾ ടൈലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിപ്പോയിട്ടോ പണിക്കാർക്ക്. അപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടെയും ഭംഗി കൂടുതൽ തറയുമ്പോൾ ഒട്ടിച്ചേക്കുന്ന ടൈലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വാതിലിന് 5-6 പൂട്ടക്കുള്ള ടൈപ്പ് താഴൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ പോളിഷ് ചെയ്തിട്ടില്ല കേട്ടോ, അതാണ് ഒരു ഭംഗിയില്ലാതെ ആ ഒരു വാതിൽ കാണുന്നത്. പോളിഷും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയാവും വാതിൽ. അപ്പോൾ കയറി വരുന്നത് നമ്മുടെ വിസിറ്റിംഗ് റൂം, ഡ്രോയിങ് റൂം എന്നൊക്കെ പറയുന്ന റൂമാണ്. അപ്പോൾ ഈ ഒരു സെറ്റി അല്ലെങ്കിൽ സോഫ ഒറ്റ സെക്ഷനിൽ ഇടുന്നതാണ് കേട്ടോ, ഇങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇടുന്നതല്ല. പക്ഷേ നമ്മൾ വിസിറ്റിംഗ് റൂം പണിതേക്കുന്നതിന് ഒരു ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിസിറ്റിംഗ് റൂമിന് പറ്റിയ സോഫയല്ല നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ രണ്ടായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ.
അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ടി വി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടി വി ഓൾറെഡി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നിലവിലി പാടം ഒന്നും വെച്ചിട്ടില്ല. അവൾക്ക് എവിടെ നിന്നോ കിട്ടിയ നല്ല അടിപൊളി കുപ്പികളിലൊക്കെ അവൾ ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കണെയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ടി വിയുടെ പോർഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വിസിറ്റിംഗ് റൂം. ഈ വിസിറ്റിംഗ് റൂമിലെ കർട്ടനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള കർട്ടൻ അതാണ് കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് നമ്മളുടെ നിസ്കാര റൂമുള്ളത്. കണ്ടില്ല, വിസിറ്റിംഗ് റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു നിസ്കാര റൂമുള്ളത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ളൊരു റൂം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ റൂം നമ്മൾ നിസ്കരിക്കാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വിസിറ്റിംഗ് റൂമിൽ നിന്ന് നേരെ കയറുന്നത് ഹാളിലേക്കാണ്. വലതുവശത്തായിട്ടാണ് നമ്മുടെ നിസ്കാര റൂമും ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഹാളിൽ നിന്ന് ദേ വലതുവശത്തായിട്ടാണ് നമ്മുടെ വാഷ് സ്പേസും ഉള്ളത്. ഈ വീട്ടിലെ ഏറ്റവും എനിക്കിഷ്ടമുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു അവിടെ ഒരു ലൈറ്റും നല്ല വെട്ടവും അവിടുത്തെ മിററും പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു വാൾ ഭിത്തി നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ സെറ്റ് ചെയ്ത വാഷ് സ്പേസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഡ്രോയാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റൂളിട്ടേക്കണ എന്നാന്ന് വെച്ചാൽ എന്താ പറയുക, പിള്ളേർക്ക് കൈ എത്തത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു ചെറിയ സ്റ്റൂൾ ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്. മിററാണെങ്കിലും നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിയാണ് എല്ലാം ഈ ഒരു സ്പേസിൽ. ഈ വീട്ടിൽ മൊത്തത്തിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എല്ലാം നല്ല അടിപൊളി പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത്. അപ്പോൾ ബാത്റൂം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അല്ലാണ്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജാഗ്വാറിൻ്റെ ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മൾ ബാത്റൂമിലും ഒക്കെ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്യുന്ന ബാത്റൂം കാണിച്ച് നിങ്ങളങ്ങനെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഹാള്. ഹാളിൽ തന്നെയാണ് നമ്മളുടെ ഡൈനിങ് പോർഷൻ ഉള്ളത്. അപ്പോൾ രണ്ട് ഫാൻ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഒരെണ്ണത്തിൽ നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ട്, ഒരെണ്ണത്തിൽ നമ്മൾ ലൈറ്റാണ് കേട്ടോ. വാബ്സി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ലൈറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത്. ഹാളിൽ തന്നെ നമ്മളൊരു ചുമ്മാ ഒരു ടേബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാളിൻ്റെ ഈ ഒരു ഭിത്തി ഫുള്ളായിട്ട് നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയാണ് അവിടെ. അപ്പോൾ പിന്നെ ഇതുപോലെ ഇവിടെ ഒരു ഷോക്കേസും കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും തൽക്കാലം നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഹാളിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഇടതുവശത്തായിട്ടൊരു മാസ്റ്റർ ബെഡ്റൂമും വലതുവശത്ത് നമുക്ക് അടുക്കളയാണുള്ളത്. അപ്പോൾ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മുടെ എന്താ പറയുക, ബ്രദറും വൈഫൊക്കെ അവരുടെ റൂമാണ് കേട്ടോ അത്. ഈ വീട്ടിലെ ഏറ്റവും സ്പേസ് ഉള്ള റൂം എന്ന് പറയുന്നത് ഇതാണ്. അത്യാവശ്യം നല്ല വലിയ റൂമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തൽക്കാലം അവിടെ ഒരു കട്ടിലും പിന്നെ ഒരു സ്റ്റഡി ടേബിളും കിടക്കുന്നുണ്ട്. പിന്നെ ഒരു അലമാര, ഒരു തയ്യൽ മെഷീൻ, ഇത്ര സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂമിൽ അധികം നമ്മൾ വാർക്കയുടെ എന്താ പറയുക, കബോർഡുകൾ അല്ലെങ്കിൽ അലമാരകൾ ഇങ്ങനെ തട്ടുതട്ടായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് രണ്ട് കോളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുകളിലായിട്ട് കുറച്ചുകൂടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് അതനുസരിച്ച് പൈസയൊക്കെ ഉള്ള സമയത്ത് അതനുസരിച്ചിട്ട് കബോർഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് ഈ ഒരു റൂമിനോട് ചേർത്തിട്ടുള്ള ബാത്റൂം. അപ്പോൾ ഞാൻ ബാത്റൂമൊന്നും വല്ലാണ്ട് കാണിക്കുന്നില്ല, യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, വലതുവശത്തായിട്ടാണ് നമ്മുടെ അടുക്കള ഉള്ളത്. അപ്പോൾ ഇതാണ് അടുക്കള. അടുക്കള വളരെ ചെറുതായിട്ട് എനിക്ക് തോന്നി, ഇച്ചിരി സൗകര്യക്കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ഇതുപോലെ നമ്മൾ വാർത്ത് കൊടുത്തിട്ടുണ്ട്, ബെർത്ത് വാർത്തിട്ടുണ്ട്. പിന്നെ അതേ ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അന്ന് ഗ്രാനൈറ്റ് കൊടുത്തത്. നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ, നമ്മൾ ടൈല് ചേർക്കണേലും കുറച്ചുകൂടി ഫിനിഷിംഗ് ആയിരിക്കും ഗ്രാനൈറ്റ് ആവുമ്പോൾ. അപ്പോൾ കണ്ടല്ലോ, സ്പേസ് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ കബോർഡുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ കബോർഡ് വർക്കൊക്കെ ചെയ്താലാണ് ഇത് അടുക്കളയൊക്കെ കാണാൻ നല്ല സൂപ്പറായിട്ട് ഇരിക്കുക. പിന്നെ അത് ഇതുപോലെ മൂന്ന് ജനൽ കൊടുത്തിട്ടുണ്ട്. ബെർത്തൊക്കെ അത്യാവശ്യമുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അറേഞ്ചൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയിലും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഇരിക്കും. പിന്നെ ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഫ്രിഡ്ജ് വെക്കണത്. തൽക്കാലം ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് മാറ്റിയേക്കാണ് കേട്ടോ. അവിടുത്തെ നന്നാക്കാൻ കൊടുത്തേക്കോ എന്തോ മാറ്റിയേക്കോ ആണ് അവിടുന്ന്. അപ്പോൾ അവിടെ ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്തൊക്കെയോ വെച്ചേക്കുവാണ്. അവിടെയാണ് ഫ്രിഡ്ജിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കബോർഡ് വർക്കൊക്കെ ചെയ്താലാണ് അടുക്കള കുറച്ച് ഭംഗിയിലുണ്ടാവുക. പിന്നെ ഇതിൻ്റെ ടൈല് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ടൈല്. പിന്നെ വന്നിട്ട് ഒരു അടുക്കളയും കൂടെ ഉണ്ട്. അവിടെയാണ് നമ്മൾ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ റൈസ് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ ഉമ്മച്ചിരെ കുറച്ച് ലോട്ടിലെടുക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. ഉമ്മച്ചിനോട് തോറ്റു,
പിന്നെ അതേ നമ്മൾ ഇറങ്ങുന്നത് പുറത്തേക്ക് ബാക്ക് സൈഡിലേക്കാണ് ഇറങ്ങുന്നത്. നമുക്ക് മുറ്റമൊന്നും അധികം ഇല്ല കേട്ടോ, ആകെ 4.5 സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ഈ വീട് പണിതിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ മുറ്റക്കുള്ളൂ നമുക്ക്. ഇടതുവശത്തായിട്ടാണ് നമ്മുടെ കിണറുള്ളത്, പിന്നെ വലതുവശത്തായിട്ട് ഒരു അമ്മിത്തറ, അതുപോലെ തന്നെ അലക്കണ കല്ലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേ കറിവേപ്പില, ഉമ്മച്ചി കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഉള്ളിടത്തൊക്കെ ഉമ്മച്ചിക്ക് പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസൊക്കെ ഉമ്മച്ചി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇതാണ് ആ ഒരു സ്പേസ്. പിന്നെ വരുന്നത് ഹാളിൽ നിന്ന് 2 റൂമുകളും കൂടെ ഉണ്ട്. മൊത്തം 3 ബെഡ്റൂമാണ് കേട്ടോ ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഉമ്മച്ചിയുടെ റൂമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കുറേ ലഗേജും കുറേ സാധനങ്ങളും ഉണ്ടാവും. കാരണം പിള്ളേരൊക്കെ എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി ഉമ്മച്ചിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് ഒരുപാട് ചക്കിട്ടൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഒരു റൂമാണ് ഹാളിൽ നിന്ന് 2 റൂമാണ് 2 സൈഡിലായിട്ടുള്ളത്. ഇത് ഒരു റൂം, ഇത് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇപ്പം ഞാനൊക്കെ ചെല്ലുമ്പോൾ കിടക്കാൻ പാകത്തിനുള്ള ഒരു റൂം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അത് കബോർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു വൃത്തിയില്ലാതെ കിടക്കണത് കേട്ടോ. അത് കബോർഡൊക്കെ ചെയ്താലാണ് അത് വൃത്തിയിലൂടെ കിടക്കത്തുള്ളൂ. പിന്നെ വലതുവശത്തായിട്ട് ഒരു സ്റ്റെയർ മുകളിലേക്കുണ്ട്. മുകളിൽ വേറെ റൂമൊന്നുമില്ല, ജസ്റ്റ് സ്റ്റെയർ കൊടുത്തിട്ട് വാർക്കയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, 900 സംതിങ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ്. പിന്നെ 3 ബെഡ്റൂമും ഒരു നിസ്കാര റൂമും ഒരു വിസിറ്റിംഗ് റൂം, ഒരു ഹാള്, സിറ്റ് ഔട്ട്, അടുക്കള, 2 ബാത്റൂം, ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീട്ടിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.